അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3168. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഹലാലിനെ ഹറാമാക്കലല്ല ആത്മീയത എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, അസ്സഹാദത്തു ഫിദ്ദുനിയ, ദുനിയാവിൽ സുഹുദുണ്ടാവൽ. സുഹുദ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ദുനിയാവിനോട് കൽബ് ബന്ധമില്ലാതിരിക്കലാണ്. പരിത്യാഗമെന്നോ പ്രപഞ്ചത്യാഗമെന്നോ മലയാളത്തിൽ പറയാം. ആ സുഹുദ്, അത് ലൈസത്ത് ബി തഹ്രീമിൽ ഹലാലി, ഹലാലിനെ ഹറാമാക്കൽ കൊണ്ടല്ല ഉണ്ടാകുന്നത്. അള്ളാഹു തആല അനുവദിച്ച കാര്യം അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞുകൊണ്ട് അങ്ങനെയല്ല സുഹുദ് ഉണ്ടാവേണ്ടത്. അങ്ങനെയല്ല സുഹുദ്. വല ഇലാഅത്തിൽ മാൽ, അതുപോലെ സമ്പത്ത് വേസ്റ്റാക്കലുണ്ടല്ലോ, സമ്പത്ത് പാഴാക്കി കളയിൽ കൊണ്ടുമല്ല സുഹുദ് ഉണ്ടാകുന്നത്. നമ്മൾ തള്ള തന്ന സമ്പത്ത്, തരുന്ന സമ്പത്ത് ഇതങ്ങനെ വെറുതെ ഒഴിവാക്കി കളയുക, അതല്ല സുഹുദ്. ദുനിയാവിനോട് ബന്ധമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമ്പത്ത് പാഴാക്കി കളയലല്ല. വലാക്കിൻ്റെ സഹാദ ഫിദ്ദുനിയ, പിന്നെയോ ദുനിയാവിൽ സഹാദത്ത് പറഞ്ഞാൽ അല്ലാ തകൂന ബിമാ ഫീ യദൈക ഔസഖ മിമ്മാ ഫീ യദില്ലാ, നിന്റെ കൈകളിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള വസ്തുക്കൾ, ആ വസ്തു കൊണ്ട് അള്ളാഹിൻ്റെ അടുത്തുള്ളതിനേക്കാളും കൂടുതൽ ഉറപ്പ് നിനക്ക് ഉണ്ടാവരുത്. അതാണ് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത്. അതിലാണ് നമ്മുടെ പ്രതീക്ഷയും നമുക്ക് ഉറപ്പുണ്ടാവുന്നത്. അല്ലാതെ നമ്മുടെ അടുത്ത് കുറച്ച് സമ്പത്തുണ്ട്, കുറച്ച് വസ്തുക്കളുണ്ട്, അതുകൊണ്ട് നമുക്കെല്ലാം തികഞ്ഞു എന്ന തോന്നലുണ്ടാകാൻ പാടില്ല. ചിലർക്ക് അങ്ങനെയാണ്, കുറച്ച് സമ്പത്തുണ്ടായാൽ ഇനി എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്കെന്താ പേടിക്കാൻ, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഏറ്റവും ഉറപ്പുള്ളവരാവുക, ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അള്ളാഹുവിനുള്ളതിലാണ് പ്രതീക്ഷ. എനിക്കെന്ത് പ്രയാസമാണോ അള്ളാഹ് തരും, അള്ളാഹിൻ്റെ അടുത്തുണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സമ്പത്തായാലും റഹ്മത്തായാലും ഒക്കെ അള്ളാഹുവിലുള്ളതിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഉറപ്പുണ്ടാവാൻ പാടില്ല. അന്തക്കൂന ഫീ സവാബിൽ മുസീബത്ത് ഇദാ അന്ത ഉസിബ്ത ബിഹ, നിനക്ക് മുസീബത്ത് എത്തുമ്പോൾ ആ മുസീബത്ത് കാരണം, പ്രയാസം വരുമ്പോൾ ആ പ്രയാസം കാരണം നിനക്ക് നൽകപ്പെടുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിൽ നീ ആവുക അർഗബ ഫിഹ, അതിലേറ്റവും ആഗ്രഹമുള്ളവരും പ്രതീക്ഷയുള്ളവരും ആവുക. മുസീബത്ത് എത്തുമ്പോൾ അതിൽ അള്ളാഹുവിന് കൂലി കിട്ടുമല്ലോ, ക്ഷമിച്ചാൽ കൂലി കിട്ടുമല്ലോ എന്ന ആഗ്രഹം വെച്ച് പുലർത്തുന്നവനാവുക. ലൗ അന്നഹ ഉബഖിയ ചിലക്ക, ആ മുസീബത്തിനേക്ക് ബാക്കിയാക്കപ്പെട്ടാൽ, ആ മുസീബത്ത് നിന്നിൽ നിലനിൽക്കുമ്പോൾ നിനക്ക് അത്രയും കാലം കൂലി കിട്ടുമല്ലോ, ഈ ഒരു ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. ക്ഷമ വേണമെന്നർത്ഥം. നമ്മളെല്ലാം തികഞ്ഞവനായി എന്ന് തോന്നൽ മാറിയിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. എൻ്റെ അടുത്തുള്ള സമ്പത്ത് അതൊന്നുമല്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അള്ളാഹുവിൻ്റെ സഹായം വേണം, അള്ളാഹുവിൻ്റെ സഹായത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇതാണ് ആത്മീയമയുടെ ഉന്നത വഴി. അള്ളാഹു തആല ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.